ഫേസ്ബുക്ക് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി സാമൂഹിക മാധ്യമങ്ങളുടെ പോക്കിലുള്ള അരിശം തീർത്തത്. ആധാർ നമ്പർ സാമൂഹിക മാധ്യമ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതിയിലടക്കമുള്ള കേസുകൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്നതായിരുന്നു ഹർജി. ഹർജിയിൽ വാദം കേട്ട ജസ്റ്റിസുമാരായ ദീപക് ഗുപ്തയും അനിരുദ്ധ് ബോസും കടുത്ത വിമർശനമാണ് നടത്തിയത്. സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിച്ച് പഴയ മൊബൈൽ ഫോണുകളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നതായി ജസ്റ്റിസ് ദീപക് ഗുപ്ത പറഞ്ഞു. അത്രയ്ക്ക് ഗുരുതരമാണ് ഈ സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്ന പ്രതിസന്ധി. ജഡ്ജിമാരുടെ ഈ പരാമർശത്തെ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പിൻതാങ്ങി. സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിച്ചാൽ ആ നീക്കം ബുദ്ധിപരമായിരിക്കുമെന്നും പലരും ഇത് ചെയ്തു തുടങ്ങിയെന്നും തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. അത് തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിശിത വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങൾക്കെതിരെ കോടതി നടത്തിയത്. ചില വിദഗ്ധരുടെ സഹായത്തോടെ AK-47 തോക്കുകൾ വിൽക്കുന്നവരുമായി താൻ നെറ്റിൽ ചർച്ച നടത്തി. ഇന്റർനെറ്റിലൂടെ ആർക്കും AK-47 തോക്കുകൾ പോലും വാങ്ങാമെന്നതാണ് അവസ്ഥ. ഇതിന് കർശന നിയന്ത്രണം വേണം. ഇന്റർനെറ്റിനെ കുറിച്ചല്ല, രാജ്യത്തെക്കുറിച്ചാണ് ആശങ്ക വേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. രാജ്യത്ത് സാമൂഹിക മാധ്യമങ്ങളെയും ആശങ്കയുണ്ടാക്കുന്ന വിധം ദുരുപയോഗപ്പെടുത്തുകയാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളെ ക്രമസമാധാനം തകർക്കാൻ വരെ പ്രയോജനപ്പെടുത്തുന്നു. ഇത് ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനുള്ള നയം വേണം. അത് സർക്കാർ രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആധാർ നമ്പർ സാമൂഹിക മാധ്യമ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചാൽ ഇത്തരക്കാരെ കണ്ടെത്താനും നിയന്ത്രിക്കാനും എളുപ്പമാകും. പുതിയ നയം രൂപീകരിക്കുമ്പോൾ സർക്കാർ ഇക്കാര്യവും പരിശോധിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആധാർ നമ്പർ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് രാജ്യത്തെ വിവിധ കോടതികളിലുള്ള കേസുകൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിലെ കേസിൽ വാദം കേൾക്കൽ ഏറെ മുന്നോട്ട് പോയെങ്കിലും സുപ്രീംകോടതിയിലേക്ക് കേസ് മാറ്റുന്നതിൽ വിയോജിപ്പില്ലെന്ന് തമിഴ്നാട് സർക്കാരും അറിയിച്ചു. ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോഴും ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങൾ നമ്മുടെ നിയമങ്ങൾ അനുസരിക്കുന്നില്ലെന്നും തമിഴ്നാട് കോടതിയെ അറിയിച്ചു. അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നവരുടെ പോലും വിശദ വിവരങ്ങൾ നൽകാൻ ഇവർ തയ്യാറാകുന്നില്ല. അക്കൌണ്ട് ഉടമകളുടെ വിവരങ്ങൾ കൈമാറുന്നത് കമ്പനി ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെ ലംഘനമാകുമെന്നാണ് ഈ സാമൂഹിക മാധ്യമങ്ങൾ നൽകുന്ന മറുപടി. ഇത് വലിയ നിയമപ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും തമിഴ്നാട് ബോധിപ്പിച്ചു. വ്യക്തി സ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും തമ്മിൽ സന്തുലനം വേണമെന്ന് കോടതി മറുപടി നൽകി. ഇതിനു പിന്നാലെയാണ് പുതിയ മാർഗരേഖ സമർപ്പിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചത്. സർക്കാർ നൽകുന്ന മാർഗരേഖ പരിശോധിച്ച് നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം കോടതി സ്വീകരിക്കും. സുപ്രീം കോടതി തീൻ പഹലുവോ ചിന്ത ജാഹിർ കീ ജോ ലോഗോ കി പ്രൈവസി ഹൈ വോ രാഷ്ട്രീയ സുരക്ഷ ഹൈ വോ ഓർ ജോ ബഢ്തേ ഹുവേ അപരാധ് ഹൈ വോ ഇൻ തീനോ പർ കൈസേ ലഗാം ലഗായി ജായ ഓർ കൈസേ സോഷ്യൽ മീഡിയ കമ്പനിയോ കോ ജവാബ്ദേഹ് ബനായാ ജായ ഉസ് പർ ഉനോനേ ബോലാ കി ഏക് രാഷ്ട്രീയ മസ്ലാ ഹൈ तो क्या इसको हाई कोर्ट को इस पे एडजुडिकेट करना चाहिए या सुप्रीम कोर्ट करे. और उसको उन्होंने बोला कि चूंकि ये एक नीतिगत मसला है इसलिए बेहतर होगा कि केंद्र सरकार इस पर जल्दी से जल्दी एक अपने नियमावली बनाए. സാമൂഹിക മാധ്യമങ്ങൾക്ക് മൂക്ക് കയറിടാൻ കാത്തിരുന്ന സർക്കാരിനോടാണ് അവയെ നിയന്ത്രിക്കാനുള്ള നയം രൂപീകരിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൂവ് ആഗ്രഹിച്ചവന് ഒരു പൂക്കൂടെയല്ല, ഒരു പൂക്കാലം തന്നെ അപ്രതീക്ഷിതമായി ലഭിച്ച അവസ്ഥ. സാമൂഹിക മാധ്യമങ്ങളെ വരുതിയിൽ കൊണ്ടുവരികയും ചെയ്യാം, അതിന് സുപ്രീംകോടതി ഉത്തരവ് കാരണമായി പറയുകയും ചെയ്യാം. കിട്ടിയ അവസരം മോശമല്ലാത്ത രീതിയിൽ തന്നെ സർക്കാർ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ബാക്കിയുള്ളത് 10 ദിവസം. പക്ഷേ ഇപ്പോഴും സീറ്റ് പങ്കിടുന്ന സംബന്ധിച്ച തർക്കം തുടരുകയാണ്. സീറ്റുകളുടെ എണ്ണം തീരുമാനിച്ച ശേഷം വേണം സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാൻ. മഹാരാഷ്ട്രയിലെ BJP ശിവസേന സഖ്യത്തിന്റെ പ്രതിസന്ധിയാണിത്. ഇന്ത്യ പാക് വിഭജനത്തെക്കാൾ പ്രയാസകരമാണ് BJP ശിവസേന സീറ്റ് വിഭജനമെന്നാണ് ശിവസേന നേതാക്കളുടെ നിലപാട്. തർക്കം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുമെന്ന ഭീഷണി ഇരു പാർട്ടികളും ഉയർത്തുന്നുമുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ദിവസം 4 ആയി. പത്രിക സമർപ്പിക്കാൻ ഇനി 10 ദിവസം കൂടിയുണ്ട്. പക്ഷേ ഭരണസഖ്യത്തിന് ഇനിയും സീറ്റ് ധാരണയിൽ എത്താനായിട്ടില്ല. ചർച്ചകൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. തീരുമാനത്തിൽ എത്താൻ ആകുന്നില്ലെന്ന് മാത്രം. സഖ്യത്തിലെ ഇപ്പോഴത്തെ വലിയ കക്ഷി BJP ആണ്. അത് അംഗീകരിച്ച് കൂടുതൽ സീറ്റുകൾ നൽകാൻ ശിവസേന തയ്യാറല്ല. ഇതാണ് പ്രതിസന്ധി. 288 അംഗ നിയമസഭയാണ് മഹാരാഷ്ട്രയിൽ. 135 വീതം സീറ്റുകളിൽ ഇരു പാർട്ടികൾക്കും മത്സരിക്കാമെന്നാണ് ശിവസേനയുടെ നിർദ്ദേശം. ബാക്കിയുള്ള 18 സീറ്റുകൾ സഖ്യത്തിലെ ചെറുകക്ഷികൾക്കാണ് ശിവസേന നീക്കിവെക്കുന്നത്. എന്നാൽ തുല്യ സീറ്റിൽ മത്സരിക്കാൻ BJP തയ്യാറല്ല. 2014 122 സീറ്റുകളിൽ BJP ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചതാണെന്നും അതിനാൽ സീറ്റുകൾ തുല്യമായി പങ്കിടാൻ കഴിയില്ലെന്നുമാണ് പാർട്ടിയുടെ നിലപാട്. ഒപ്പം സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാനും കഴിയില്ല. 2014 പരസ്പരം മത്സരിച്ചപ്പോൾ
ശിവസേനയുടെ ചില ശക്തി കേന്ദ്രങ്ങൾ ബി ജെ പി പിടിച്ചെടുത്തിരുന്നു. ഈ സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ലെന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത്. ബി ജെ പിയുടെ ഓഫർ ഇപ്രകാരം: 168 സീറ്റെങ്കിലും വേണം, 163 ലഭിച്ചാൽ തർക്കം അവസാനിപ്പിക്കാം, ശിവസേനയ്ക്ക് 120 സീറ്റ് നൽകാം, തർക്കം തീർന്നില്ലെങ്കിൽ പരമാവധി 5 സീറ്റുകൾ കൂടി നൽകാം. പക്ഷേ ഈ നിർദ്ദേശം ശിവസേന പാടെ തള്ളി. ചർച്ചകൾ തുടരുകയാണ്. ഇന്ത്യ പാക് വിഭജനത്തെക്കാൾ ദുഷ്കരമാണ് ബി ജെ പി ശിവസേന സീറ്റ് പങ്കിടില്ലെന്ന് മുതിർന്ന ശിവസേന നേതാവായ സഞ്ജയ് റാവത്ത് തന്നെ സമ്മതിക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര വലിയ സംസ്ഥാനമാണ്, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുമ്പോൾ. പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ സ്ഥിതി വ്യത്യസ്തമായനെയെന്നും സഞ്ജയ് റാവത്ത് ന്യായം നിരത്തി. 24 ഘണ്ടെ കാ അൾട്ടിമേറ്റം നഹീ താ 24 ഘണ്ടെ അഹം ഹൈ കഹാ താ ക്യോംകി ബഹുത് ഹി ആഖരി ദൌർ തക് കി ചർച്ച ആയി ഹൈ അബ് ഹോ ജായേഗാ ഇത്ന ബഡാ മഹാരാഷ്ട്ര ഹൈ 288 സീറ്റോ കാ ബട്വാരാ കർനാ ഹൈ ഹാ യേ ബട്വാരാ കർനാ ജോ ഹൈ 228 സീറ്റ് കാ വോ ഭാരത് പാകിസ്ഥാൻ കേ ബട്വാരെ സേ ഭി ഭയങ്കര ഹൈ. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ലെങ്കിലും ശിവസേന ബി ജെ പി സഖ്യം ഇല്ലാതാകില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത്. ബി ജെ പിയും ശിവസേനയും സഖ്യമായി തന്നെ മത്സരിക്കുമെന്നും സഖ്യം 220 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ അവകാശപ്പെട്ടു. സഖ്യം ഉണ്ടാകില്ലെന്ന് കരുതുന്നവർ നിരാശരാകേണ്ടി വരുമെന്നും ബി ജെ പി നേതൃത്വം അവകാശപ്പെട്ടു. मुझे यदि कॉन्फिडेंस है और यह महाजनादेश यात्रा के बाद वो कॉन्फिडेंस बढ़ा और मैंने कहा कि मैं 220 पार करूंगा, इसमें गवर्नमेंट का विषय कहा था, तो ऐसा तो कहीं नहीं रहा ना कि नहीं मिलेगी तो भी लाएंगे, कैसे नहीं मिलती देखता हूं, इसको गवर्नमेंट कहते. ये कह रहे हैं कि मुझे, मैं 220 पार क्रॉस करूंगा. आज तारीख लिख के रखो, समय लिख के रखो, 220 क्रॉस करें. എന്നാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം മുന്നിൽ ഉള്ളതിനാൽ ഒരു മുഴം മുന്നേയാണ് ഇരു പാർട്ടികളും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നാൽ മുഴുവൻ സീറ്റിലും പ്രഖ്യാപിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയും ഇരു പാർട്ടികളും തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ബി ജെ പി ആയിരുന്നു വലിയ നേട്ടമുണ്ടാക്കിയത്. ബി ജെ പി 122 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ശിവസേനയ്ക്ക് നേടാനായത് 63 സീറ്റുകൾ മാത്രമായിരുന്നു. ബി ജെ പി ശിവസേന സഖ്യം സീറ്റ് വിഭജന തർക്കം തുടരുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് എൻ സി പി സഖ്യം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയെങ്കിലും പട്ടിക പ്രഖ്യാപിക്കാനാകാതെ സമ്മർദ്ദത്തിലാണ്. എതിരെ മത്സരിക്കുന്നത് ഏത് പാർട്ടിയാണെന്ന കാര്യത്തിൽ പോലും വ്യക്തത വരാത്തതാണ് കാരണം. തയ്യാറാക്കിയ പട്ടികയുമായി ബി ജെ പി ശിവസേന തർക്കം അവസാനിക്കും വരെ കാത്തിരിക്കാനാണ് കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും തീരുമാനം. ബി ജെ പി ശിവസേന തർക്കത്തിൽ സീറ്റ് ലഭിക്കാത്തവർ വിമതരായി എത്തുമെന്ന പ്രതീക്ഷയും ഇരു പാർട്ടികൾക്കുമുണ്ട്. ബി ജെ പി നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻ കേന്ദ്രമന്ത്രി ചിന്മയാനന്ദനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന ചിന്മയാനന്ദൻ്റെ പരാതിയാണ് പെൺകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി കോടതിയെ സമീപിച്ചു. ബി ജെ പി നേതാവും വാജ്പേയി മന്ത്രിസഭയിൽ അംഗവുമായിരുന്നു സ്വാമി ചിന്മയാനന്ദ്. ഇപ്പോൾ ജയിലിലാണ്. ലൈംഗിക പീഡനക്കേസിലാണ് ജയിലിലായത്. കേസിൻ്റെ അന്വേഷണം നടക്കുന്നു. ഷാജഹാൻപൂരിലെ ചിന്മയാനന്ദിൻ്റെ ആശ്രമത്തിൻ്റെ കീഴിലുള്ള ലോ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ചിന്മയാനന്ദിനെതിരെ ലൈംഗിക പീഡനത്തിന് പരാതി നൽകിയത്. ഒരു വർഷത്തോളം ചിന്മയാനന്ദ് തന്നെ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. പെൺകുട്ടി പരാതി നൽകിയെങ്കിലും ആദ്യം ഉത്തർപ്രദേശ് സർക്കാർ ഒരു നടപടിയും എടുത്തിരുന്നില്ല. തുടർന്ന് സുപ്രീംകോടതി ഇടപെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അന്വേഷണം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രത്യേക സംഘം അറസ്റ്റിലേക്ക് കടന്നില്ല. ഇതോടെ നടപടി ഉണ്ടായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പെൺകുട്ടി ഭീഷണി മുഴക്കി. പെൺകുട്ടിയുടെ ആത്മഹത്യാ ഭീഷണിക്ക് പിന്നാലെ നടപടിയുമുണ്ടായി. കഴിഞ്ഞ ശനിയാഴ്ച ചിന്മയാനന്ദിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ജയിലിൽ പോകുന്നതിനു മുമ്പ് ചിന്മയാനന്ദ് നിയമ വിദ്യാർത്ഥിനിക്കെതിരെ പരാതി നൽകി. പെൺകുട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചുവെന്നാണ് ചിന്മയാനന്ദിൻ്റെ പരാതി. ഈ പരാതിയിലാണ് വിദ്യാർത്ഥിനിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ചിന്മയാനന്ദ് തനിക്കെതിരെ നൽകിയ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി കോടതിയെ സമീപിച്ചു. ഷാജഹാൻപൂരിലെ കോടതിയിലേക്ക് പോകുന്നതിനിടെയാണ് അന്വേഷണ സംഘം പെൺകുട്ടിയെ ചോദ്യം ചെയ്തത്. കോടതി അടിയന്തരമായി വാദം കേൾക്കാമെന്ന് സമ്മതിച്ചതോടെ അറസ്റ്റുണ്ടായില്ല. ഇതേ കേസുമായി ബന്ധപ്പെട്ട് സഞ്ജയ് സിംഗ്, സച്ചിൻ സെൻഗർ, വിക്രം എന്നീ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ചിന്മയാനന്ദിനോട് 5 കോടി രൂപ ആവശ്യപ്പെട്ടതിനായിരുന്നു അറസ്റ്റ്. ഇവർ തുക ആവശ്യപ്പെടുന്ന ഫോൺ കോളിന്റെ റെക്കോർഡിങ്ങും സി ദൃശ്യങ്ങളും തെളിവായി ലഭിച്ചിട്ടുണ്ടെന്നും
നിയമവിദ്യാർത്ഥിനിയും ഈ സംഘത്തിന്റെ ഭാഗമാണെന്നുമാണ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അവകാശപ്പെടുന്നത്. സ്വാമി ചിന്മയാനന്ദ് സെ ജോ 5 കറോഡ് രൂപ കി റംഗ്ദാരി മാഗി ഗയി തി ഉസ്കി മുഖ്യ ആരോപി ഉസ് ഛാത്ര കോ ആജ് എസ് ഐ ടി ലേക്കർ കെ ന്യായാലയ ആയി തി ന്യായാലയ മേ 2 ബജെ കാ സമയ നിയത് കിയാ ഗയാ ഹൈ 2 ബജെ മേ പുനഃ പ്രേസ് ഹോഗി ഉസ്കെ ബാദ് ഉസ്കെ വിരുദ്ധ ജോ ഭി കാർവായി ഹൈ ന്യായാലയ ദ്വാര ആഗേ കാർവായി കി ജായേഗി. കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കും വരെ ആരും കുറ്റക്കാരാകുന്നില്ല, ശരി തന്നെയാണ്. പക്ഷേ ലൈംഗിക പീഡനത്തിന് ജയിലിലായ വ്യക്തിയുടെ പരാതിയിൽ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ്? പീഡനം നടന്നോ എന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഏറെയുണ്ട്. യോഗിജി, അതെല്ലാം മറന്ന് ഇപ്പോഴത്തെ ഈ നടപടികൾ ആരെ സംരക്ഷിക്കാനാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ബീഹാറിലും മഹാരാഷ്ട്രയിലും കച്ചവടക്കാരുടെയും കർഷകരുടെയും പരാതി കേട്ട് അന്തമിട്ടിരിക്കുകയാണ് പോലീസ്. മോഷണ കേസുകളുമായിട്ടാണ് ഇവർ സ്റ്റേഷനിലെത്തുന്നത്. സ്വർണവും പണവുമൊന്നുമല്ല മോഷണം പോകുന്നത്, സവാളയാണ്. വില കുതിച്ചുയർന്നതോടെ സവാള മോഷണവും വടക്കേ ഇന്ത്യയിൽ വ്യാപകമായിരിക്കുകയാണ്. കിലോയ്ക്ക് 80 രൂപ കടന്നിരിക്കുന്നു സവാളയുടെ വില. ബീഹാറിലെ ഹോൾസെയിൽ കടയിൽ നിന്ന് മോഷണം പോയത് 8 ലക്ഷം രൂപയുടെ സവാളയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ വിലയാണ് സവാളയ്ക്ക്. പലയിടത്തും 2 ദിവസത്തിനുള്ളിൽ കൂടിയത് 30 മുതൽ 40 രൂപ വരെ. ഡൽഹിയിൽ 1 കിലോ സവാള കിട്ടണമെങ്കിൽ 80 രൂപ വരെ കൊടുക്കണം. പ്യാജ് 70 രൂപ ബേക് ലേക്കിൻ യേ പ്യാജ് പഡ്താ ഹമാരകോ 70 ഹി പഡ്താ മണ്ഡി സേ 60-70 രൂപ 65 രൂപ പഡ്താ ഹമേ ഇസ്മേ കോയി മാർജൻ നഹീ ഹൈ. ഇസ് ടൈം പ്യാജ് കി ഹാലത് യേ ഹൈ കി 80-90 രൂപ കിലോ തക് ബികേ തബ് ഹമേ മാർജൻ ആതാ ഹൈ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സവാള ഉൽപ്പാദിപ്പിക്കുന്ന മഹാരാഷ്ട്രയിൽ പോലും വില ഉപഭോക്താക്കളെ കരയിക്കുകയാണ്. കിലോയ്ക്ക് 70 രൂപയാണ് മുംബൈയിലെ വില. ഹൈദരാബാദിലും ബംഗളൂരുവിലും ഡെറാഡൂണിലും വില 60 രൂപ. കസ്റ്റമർ കംപ്ലൈനിങ് ദാറ്റ് വി ആർ ഹിയർ ഹൈ വെരി ഹൈ പ്രൈസ് ആ ബോത്ത് റേറ്റ് ബഡ് ഗയാ റേറ്റ് ഈ റേറ്റ് കു നൈ ലേദേ 1 കിലോ ആധാ കിലോ ലേദേ. രാജ്യത്തെ പല നഗരങ്ങളിലും വില 60-നും 80-നും ഇടയ്ക്കാണ്. Suddenly we have been seeing there's a huge upsurge. Like if you just look around couple of days back it was on 40 bucks, today they are telling 60, and I think suddenly without any reason it's actually going up, and government should intervene and actually try to do something on this. കനത്ത മഴയാണ് സവാള കരയിക്കാൻ കാരണം. പ്രധാന സവാള ഉൽപാദന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ മഴ കനത്ത വിളനാശമാണ് ഉണ്ടാക്കിയത്. ഇതോടെ പ്രധാന മാർക്കറ്റുകളിലേക്ക് സവാളയുടെ വരവ് കുറഞ്ഞു. മഴയില്ലാത്ത പ്രദേശത്തു നിന്ന് എത്തിക്കുന്ന സവാളയ്ക്ക് തീവിലയുമായി. വിപണിയിൽ സവാള ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഫലം കണ്ടില്ല. 56,000 ടൺ സവാളയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സംഭരണത്തിലുള്ളത്. ഇതിൽ നിന്ന് 16,000 ടൺ ഇതിനോടകം വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു. ഈ സ്ഥിതി വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ആന്ധ്രാമേ, കർണാടകമേ, മഹാരാഷ്ട്രമേ ഭാരി ബർസാത്ത് ഹുയ ഹൈ, അഭി ഭി ബർസാത്ത് ഹോ റഹി ഹൈ സൗത്ത് മേ, ഓർ ജിസ്കേ കാൻ തയ്യാർ പ്യാജ് കി ഫസൽ, പ്യാജ് ഓർ പാനി കാ ബേർ ഹൈ. വില കുത്തനെ കൂടിയതോടെ സവാള മോഷണവും കൂടി. വില കൂടുമ്പോൾ വിൽക്കാൻ കർഷകർ സംഭരിച്ചു വച്ചിരുന്നവയും കച്ചവടക്കാർ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്നവയുമൊക്കെ പലയിടത്തും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ബീഹാറിലെ സവാള മൊത്ത വ്യാപാരിയുടെ ഗോഡൌണിൽ നിന്ന് മോഷണം പോയത് 1-2 328 ചാക്ക് സവാളയാണ്. നിലവിലെ വിപണി വില അനുസരിച്ച് 8 ലക്ഷം രൂപയുടെ സവാള. ഉടമസ്ഥനായ ധീരജ് കുമാർ പരാതി നൽകിയെങ്കിലും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. മാർക്കറ്റിൽ തീവിലയ്ക്ക് വിറ്റുപോകുന്ന സവാള മോഷ്ടാക്കൾ സൂക്ഷിച്ചു വയ്ക്കില്ല എന്നതിനാൽ തൊണ്ടി മുതൽ കണ്ടെത്തുക എളുപ്പമല്ല. സവാള കരയിച്ചത് കാരണം മുൻപ് BJP ഡൽഹിയിൽ സർക്കാരിനെ തന്നെ നഷ്ടമായിട്ടുണ്ട്. അത് പഴയ കഥ.
ഇപ്പോൾ കുതിക്കുന്ന സവാള വില സർക്കാരുകളെയൊന്നും താഴെയിറക്കില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പിക്ക് ചെറുതല്ലാത്ത പ്രതിസന്ധി തന്നെ ഉണ്ടാക്കുമെന്ന് സംശയമില്ല. അടിയന്തര നടപടി വേണമെന്ന് ഈ രണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന് കാരണവും ഈ ആശങ്ക തന്നെ. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ കടുംപിടുത്തം നടത്തുന്ന കോടതികളും പരിസ്ഥിതി സ്നേഹികളും കാണാതെ പോകുന്ന ചില അനധികൃത നിർമ്മാണങ്ങളുണ്ട്. അത്തരം കടുത്ത നിയമലംഘനങ്ങൾ നടത്തിയ അനധികൃത നിർമ്മാണങ്ങൾ ആന്ധ്രയിൽ പൊളിച്ചു തുടങ്ങി. നിയമവാഴ്ച ഉറപ്പാക്കാനോ പരിസ്ഥിതി സ്നേഹം കൊണ്ടോ അല്ല ആന്ധ്രയിലെ ഈ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ തുടങ്ങിയത്. മുഖ്യമന്ത്രി ജഗൻമോഹനും മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ് കാരണം. ഈ നിർമ്മാണങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ വസതിയും പെടും. ആന്ധ്ര വിഭജനത്തോടെ തലസ്ഥാനമായിരുന്ന ഹൈദരാബാദ് തെലങ്കാനയ്ക്ക് സ്വന്തമായി. ഇതോടെ ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായി നിശ്ചയിച്ച അമരാവതിയിലേക്ക് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡുവും താമസം മാറി. അങ്ങനെ 2016 മുതൽ കൃഷ്ണാനദിക്കരയിലെ ഉണ്ടവല്ലി ഗ്രാമത്തിലാണ് ചന്ദ്രബാബു നായിഡു താമസിക്കുന്നത്. പാർട്ടി യോഗങ്ങൾക്കും സർക്കാർ യോഗങ്ങൾക്കുമായി വീടിനോട് ചേർന്ന് 8 കോടി ചെലവിൽ പ്രജാവേദിക എന്ന കെട്ടിടവും നിർമ്മിച്ചു. 2019 നായിഡുവിന് ഭരണം പോയി. മുഖ്യശത്രു ജഗൻ മുഖ്യമന്ത്രിയായി. അധികാരത്തിലെത്തി ആദ്യ ദിവസങ്ങളിൽ തന്നെ ജഗൻമോഹൻ പൊളിച്ചെടുക്കൽ തുടങ്ങി. ആദ്യം ചന്ദ്രബാബു നായിഡു നിർമ്മിച്ച പ്രജാവേദിക പൊളിച്ചു, പിന്നാലെ വസതി പൊളിക്കാൻ നോട്ടീസ് ഒട്ടിച്ചു. അതിലേക്കാണിപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. ജൂൺ മാസത്തോടെ തന്നെ പ്രജാവേദിക പൊളിച്ചു മാറ്റിയിരുന്നു. പിന്നാലെ വീടൊഴിയാൻ ചന്ദ്രബാബു നായിഡുവിന് ജഗൻ സർക്കാർ നോട്ടീസ് നൽകി. നോട്ടീസിന് ലഭിച്ച മറുപടി തൃപ്തികരമല്ലെന്നാണ് ആന്ധ്രാപ്രദേശ് തലസ്ഥാന മേഖലാ വികസന അതോറിറ്റിയുടെ നിലപാട്. ഒരാഴ്ചക്കുള്ളിൽ വസതി ഒഴിയണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ് അധികൃതർ. ഇതിനിടയിലാണ് കൃഷ്ണാനദി തീരത്തെ മറ്റ് കയ്യേറ്റങ്ങൾ ഓരോന്നായി അധികൃതർ പൊളിച്ചു നീക്കാൻ തുടങ്ങിയത്. എന്ത് വേണമെങ്കിലും ചന്ദ്രബാബു നായിഡുവിന്റെ വീട്ടിൽ ജെ സി ബി എത്താമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അനധികൃത നിർമ്മാണമായതിനാൽ കോടതിയെ സമീപിക്കാനും ചന്ദ്രബാബുവിന് കഴിയില്ല. ടി ഡി പി നേതാവായ കോടേശ്വർ റാവുവിന്റെ കെട്ടിടം കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയിരുന്നു. ജഗൻമോഹൻ നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപിച്ച് തൽക്കാലം പിൻവാങ്ങുകയാണ് ടി ഡി പി. ഇത്തരം വില കുറഞ്ഞ നടപടികൾക്ക് പകരം സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രവർത്തിക്കേണ്ടതെന്നും ടി ഡി പി ആവശ്യപ്പെട്ടു. അധികാരത്തിലിരുന്നപ്പോൾ ചന്ദ്രബാബു നായിഡു സ്വീകരിച്ച സകല നടപടികൾക്കും പലിശ സഹിതം മറുപടി നൽകുകയാണ് ജഗൻമോഹൻ. അത് പാർട്ടി ഓഫീസും നായിഡുവിന്റെ ഔദ്യോഗിക വസതിയും പൊളിക്കുന്നതുകൊണ്ട് മാത്രം തീരില്ല. ചന്ദ്രബാബു നായിഡുവിന്റെ കാലത്ത് വൈദ്യുതി വാങ്ങിയതടക്കം 30-ലധികം ഇടപാടുകൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ജഗൻമോഹൻ. ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രശ്നത്തിൽ ബി ജെ പിയിൽ തന്നെ പ്രതിഷേധം കനക്കുന്നു. രജിസ്റ്റർ രാജ്യവ്യാപകമാക്കുമെന്ന് അമിത്ഷാ പറയുമ്പോൾ എതിർപ്പ് ശക്തിപ്പെടുത്തുകയാണ് അസം ഘടകം. പൗരത്വ രജിസ്റ്റർ അംഗീകരിക്കില്ലെന്നും ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിക്കുമെന്നും അസം ധനമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പ്രഖ്യാപിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അമിത്ഷാ എന്നാണ് ഹിമന്ത ബിശ്വശർമ്മ അറിയപ്പെടുന്നത് തന്നെ. ദേശീയ പൗരത്വ രജിസ്റ്റർ നിലവിൽ നടപ്പിലായിട്ടുള്ളത് അസമിൽ മാത്രമാണ്. എന്നാൽ അസമിൽ മാത്രമല്ല, രജിസ്റ്റർ രാജ്യവ്യാപകമാക്കുമെന്നും വിദേശികളെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തുമെന്നുമായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രഖ്യാപിച്ചത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 അസമിൽ അന്തിമ പൗരത്വ പട്ടിക പ്രസിദ്ധീകരിച്ചത്. 19 ലക്ഷം പേർ പട്ടികയ്ക്ക് പുറത്തായി, അതായത് ഇന്ത്യക്കാർ അല്ലാതായി. ഡിസംബർ മാസത്തിന് മുൻപ് ഫോറിൻ ട്രിബ്യൂണൽ സമീപിച്ച് പൗരത്വം തെളിയിക്കുകയാണ് ഇവർക്ക് മുന്നിലുള്ള മാർഗം. ഇതിനുള്ള നെട്ടോട്ടത്തിലാണ് പട്ടികയിൽ നിന്ന് പുറത്തായവർ. എന്നാൽ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ബി ജെ പി അസം ഘടകം നിലപാട് മാറ്റി, പട്ടിക അംഗീകരിക്കില്ല. അത് പറയാൻ കാരണമുണ്ട്. പൗരത്വ പട്ടികയിൽ ഉൾപ്പെടാത്ത 19 ലക്ഷം പേരിൽ 12 ലക്ഷം പേരും ഹിന്ദുക്കളാണ്. അവരിൽ ഭൂരിപക്ഷവും ബി ജെ പി അനുഭാവികളും. ഇതാണ് അസം ഘടകത്തിന്റെ ആശങ്ക. അസമിലെ ധനമന്ത്രിയും ബി ജെ പി നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളും പരസ്യമാക്കി. അതും ബംഗാളി സ്വാധീന മേഖലയായ കരീംഗഞ്ചിൽ വെച്ച്.
പൗരത്വ രജിസ്റ്ററിൽ വിശ്വാസമില്ലെന്നും ഇക്കാര്യം സുപ്രീംകോടതി അറിയിക്കുമെന്നും ഹിമന്ത പറഞ്ഞു. ഒപ്പം ഒരു പ്രഖ്യാപനം കൂടി നടത്തി. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരും. ഇതോടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര മതസ്ഥർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും, ഹിമന്ത പ്രഖ്യാപിച്ചു. ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ഇതേ ബില്ല് കൊണ്ടുവന്നെങ്കിലും രാജ്യസഭയിൽ പാസാക്കാനായിരുന്നില്ല. ഇതോടെ ആ ബില്ല് ലാപ്സ് ആവുകയായിരുന്നു. ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് ഒരു ഹിന്ദു പോലും പുറത്തു പോകില്ലെന്ന് RSS മേധാവി മോഹൻ ഭഗവതും പ്രഖ്യാപിച്ചിരുന്നു. രാഷ്ട്രീയം പൂർത്തിയാകുന്നു.